നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ജനം റൊട്ടി വാങ്ങാൻ പോലും പണമില്ലാതെ ഇല്ലാതെ ദുരിത കയത്തിലായതിനും മരുന്നിനും മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ടായതും മറ്റും വലിയ വാർത്തകളായി പുറത്തു വന്നിരുന്നു തേയില ഇറക്കുമതി ചെയ്യാൻ പണമില്ലാതായതോടെ ചായകൊടി നിർത്താൻ പാക് മന്ത്രി ജനങ്ങളെ ഉപദേശത് ഈയിടെ മാത്രമാണ് ഈ പ്രതിസന്ധിക്കിടയിലും തഴ്ച വളരെ നന്നുണ്ട് അതാണ് ജിന്നയുടെ വിശുദ്ധ നാടിന്റെ ചിരകാല ശാപമായ മതവിദ്വേഷവും വർഗീയതയും ഈ കഷ്ടതകൾക്കിടയിൽ കഴിയുമ്പോഴും പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ന്യൂനപക്ഷ പീഡനത്തിന്റെ വാർത്തകളാണ് മാസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായി അക്രമം ഉണ്ടായത് ഇതിന്റെ ഭീതി അവസാനിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫൈസലാബാദിൽ ഇസ്ലാമിക മൗലികവാദികൾ സംഘം ചേർന്ന് ക്രിസ്ത്യൻ പള്ളിക്ക് തീയിട്ടു പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ ജരൺവാല റോഡിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പള്ളി കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് ഖുറാനെ അവഹേളിച്ചുവെന്നും മതനിന്ദ നടത്തിയെന്നും ആരോപിച്ചാണ് ഇസ്ലാമിസ്റ്റുകൾ ദേവാലയം അഗ്നികിരയാക്കിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പള്ളിയുടെ പരിസരത്തോട് ചേർന്നുള്ള ക്രിസ്ത്യാനികളുടെ വീടുകളും ഇസ്ലാമിസ്റ്റുകൾ അഗ്നി കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്നും പാക് പോലീസ് പറഞ്ഞു നൂറുകണക്കിന് ഇസ്ലാമിസ്റ്റുകളാണ് പള്ളി അടിച്ചു തകർക്കാൻ ഒത്തുകൂടിയത് സംഭവത്തിൽ ബിഷപ്പ് ആസാദ് മാർഷൽ പ്രതികരണം നടത്തി ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ സിഖുകാർ ക്രിസ്ത്യാനികൾ അഹമ്മദികൾ എന്നിവർക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാനിൽ അക്രമ പരമ്പരകൾ ഉണ്ടാകുന്നു ന്യൂരപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ നിരവധിയാണ് ഖുറാനെ അവഹേളിച്ചുവെന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണ് എന്ന് ബിഷപ്പ് ആസാദ് മാർഷൽ പറഞ്ഞു ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധം നടത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല സമാനതകളില്ലാത്ത മതപീഡനമാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സിന്ധു പ്രവിശ്യയിലെ അവശേഷിക്കുന്ന ഹിന്ദുക്കളൊക്കെ ഏറ്റവും ഭയക്കുന്നത് തങ്ങളുടെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുമോ എന്നാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് ബലാത്സംഗത്തിന് വിധേരാക്കി മൂന്നാല് ദിവസം കൂടെ പാർപ്പിക്കുക കുട്ടികളുടെ ബന്ധുക്കളുടെ പരാതിയൊന്നും പോലീസ് പരിഗണിക്കില്ല അവസാനം ഗത്യേന്ദ്രമില്ലാത്ത പെൺകുട്ടിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരും അങ്ങനെ അവളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി നിക്കഹ കഴിക്കും പിന്നീട് അവൾ സ്ഥലത്തെ പ്രമാണിയുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായി മാറുന്നു അയാളുടെ ലൈംഗിക അടിമയായി അവളുടെ ജീവിതം തീരുന്നു പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ വ്യാപകമായി നടക്കുന്ന ഈ അക്രമം സിന്ധു മതമാറ്റ ബലാത്സംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതാണ് അവിടെ ഹിന്ദു സിഖ് കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് ബി ബി സിയും റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സംഘടനയും ഒക്കെ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തങ്ങളുടെ കുട്ടികൾ സ്കൂളുകളിൽ വർഗീയ അക്രമത്തിന് ഇരയാകാതിരിക്കാൻ പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മാതാപിതാക്കൾ കുട്ടികൾക്ക് മുസ്ലിം നാമങ്ങൾ നൽകുവാൻ നിർബന്ധിതരാകുന്നുവെന്ന വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ കത്തോലിക്ക ബിഷപ്പതിന്റെ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു പാകിസ്ഥാനിലെ ഹൈദരാബാദ് രൂപതാ അധ്യക്ഷനായ സാംസൺ ഷുക്കാർഡാണ് ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയായ ടു ദി ചർച്ചിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പൊതുവിദ്യാലയങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ കുട്ടികൾ അക്രമത്തിന് ഇരയാകുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവരെ മോശമായി ചിത്രീകരിക്കുന്നതിനാൽ അവരെ അവിശ്വാസികളായിട്ടാണ് പരിഗണിച്ചു വരുന്നതെന്നും ഇസ്ലാമാണ് ഏകമതമെന്നും ഖുറാനിലൂടെ മാത്രമാണ് മോക്ഷം സാധ്യമാവുകയുള്ളൂ എന്നുള്ള യാഥാസ്ഥിതികരായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വിവരിച്ചു ക്രിസ്ത്യാനികൾക്ക് പുറമെ ഹിന്ദുക്കളും മിതവാദികളായ മുസ്ലിങ്ങളും വരെ അക്രമണത്തിന് ഇരയാവുന്നുണ്ടെന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാനിലെ വർഗീയവാദികൾ ദേവാലയങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈയിടെ ഫ്രാൻസിലും നെതർലൻഡിലും ഉണ്ടായ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു പാകിസ്ഥാനിലെ ചർച്ച കത്തിക്കൽ അരങ്ങേറിയത് ക്രിസ്ത്യൻ പെൺകുട്ടികളും ഇവിടെ തട്ടിക്കൊണ്ട് പോകപ്പെടുന്നുണ്ട് ഇതിനേക്കാൾ മോശമായ അവസ്ഥയാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗമായ ഷിയാകൾക്കും ഖാദിയാനികൾക്കും നേരിട്ടത് അവരും അവിടെ രണ്ടാം തരം പൗരന്മാരാണ് ഖാദിയാനികളെ മുസ്ലിം ആയിപ്പോലും കണക്കാക്കുന്നില്ല ഷിയ പള്ളികൾക്ക് നേരെയാണ് പലപ്പോഴും ചാവേർ ബോംബ് ആക്രമണം ഉണ്ടാവാറുള്ളത് ഇപ്പോൾ കാര്യങ്ങൾ എത്രയും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു മതരാഷ്ട്രത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനിൽ നിലനിൽക്കുകയാണ് തീർത്തും മതാധിഷ്ഠിതമാണ് പാകിസ്ഥാനിലെ വിദ്യാഭ്യാസം എല്ലാ കുട്ടികളും ഖുറാൻ പഠിക്കണമെന്ന നിർബന്ധമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലപ്പെട്ട സൈനികൻ ഹിന്ദുവായതിനാൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കിയത് വിവാദമായിരുന്നു ഇത്തരത്തിലുള്ള കടുത്ത പീഡനങ്ങളിലൂടെയാണ് പാകിസ്ഥാനിലെ അനുദിനം ശോഷിച്ചു വരുന്ന ന്യൂനപക്ഷം കടന്നുപോകുന്നത്